ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഡ്രീം വ്ലോഗ്സ്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സ് ആൻഡ് റിവ്യൂ വീഡിയോയാണ്. അതിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിൻ്റെ അൺബോക്സ് ആണെന്ന്. തമ്പനയിലും ഇപ്പോൾ കാണുമ്പോഴൊക്കെ എല്ലാവർക്കും ഊഹിക്കാവുന്ന കാര്യമുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ പ്രീമിയർ പ്രൊഡക്റ്റായ ഐഫോൺ 12 ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഐഫോൺ വാങ്ങുന്നത് കേട്ടോ, ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 വീക്കായി ഓൾറെഡി വാങ്ങിയിട്ട്, കുറച്ച് യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ റിവ്യൂ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് ആണ് നല്ല ഭംഗിയുണ്ടല്ലേ. പാക്കിംഗ് കാണാൻ പുറത്ത് തന്നെ നമ്മൾ ഐഫോണിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് എന്ന് പറയാനായിട്ട് നല്ലൊരു സ്ലിം ബോക്സ് പാക്കേജ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ, നമ്മളിവിടെ അബുദാബിയിലാണ്, അപ്പോൾ ഇവിടെ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇവിടുത്തെ റേറ്റ് പറയുകയാണെങ്കിൽ 3609 AED ആണ്. അപ്പോൾ നാട്ടിലെ ഒരു 72500 സംതിങ് വരും നാട്ടിൽ പറയുകയാണെങ്കിൽ. എനിക്ക് കറക്റ്റ് അറിയില്ല, നമ്മളിവിടുത്തെ റേറ്റാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിന് അഡാപ്റ്റർ ഇല്ല. അഡാപ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് ചെയ്യാനുള്ള അഡാപ്റ്റർ ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഡീഫോൾട്ടായിട്ട് പറയാനുള്ളത്. അഡാപ്റ്റർ ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആപ്പിളിൻ്റെ ഷോറൂമിൽ നിന്ന് തന്നെ ഒരു അഡാപ്റ്റർ വാങ്ങിയിട്ടുണ്ട്. USB-C അഡാപ്റ്റർ ആണ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, അതിന് 79 AED ആണ്. നാട്ടിൽ പറയുകയാണെങ്കിൽ ഒരു 1590 ഏകദേശം അത്രയും വരും. പിന്നെ വാങ്ങിയിട്ടുള്ളത് ലൈറ്റ്നിങ് ടു ഹെഡ്ഫോൺ ജാക്ക് അഡാപ്റ്റർ ആണ്. നമുക്ക് ഹെഡ്സെറ്റ് കണക്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഇത് അതിനകത്തില്ല, ഈ ഫോണിലില്ല. ഹെഡ്സെറ്റ് ഡയറക്റ്റ് നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഡാപ്റ്റർ കൂടി നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോൺ നമ്മൾ പുറത്തെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ബാക്ക് സൈഡ് തന്നെ കണ്ടോ, നല്ല ഗ്ലോസി ഫിനിഷിംഗ് ആണ്. പിന്നെ ക്യാമറ വരുന്നത് 2 ക്യാമറയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഫ്ലാഷ് ലൈറ്റാണ് ബാക്കിൽ വരുന്നത്. അതിനെ ഒരു ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഡ് ആംഗിൾ ക്യാമറയാണ്, രണ്ടാമത്തേത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. രണ്ടിനും 12 MP. ഓക്കെ, അപ്പോൾ ഇത് വരുന്നത് അത് സൂപ്പർ റെട്ടിന XDR ഡിസ്പ്ലേ ആണ് കേട്ടോ വരുന്നത്. വേർഷൻ വരികയാണെങ്കിൽ ഫിസിക്കൽ ഡുവൽ സിം HK വേർഷൻ ആണ്. ഓക്കെ, ഇതിൽ iOS ആണ് കേട്ടോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്, iOS ആണ്. പിന്നെ സെറാമിക് ഷീൽഡ് ഗ്ലാസ് ആണ്. ഓക്കെ, നമ്മളപ്പോൾ ഇത് ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. സ്വിച്ച് ഓൺ ചെയ്തു. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ യൂസ് ചെയ്തിരുന്നതാണ്, അപ്പോൾ കോൺഫിഗറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് രണ്ടാമത് ഒന്ന് ചെയ്യുന്നു എന്നുള്ളൂ. ഓക്കെ, ഇതിൽ touch ID ഇല്ല കേട്ടോ, touch ID ഇല്ല, പകരം face ID ആണ്. face ID വളരെ ക്യുക്കായിട്ട് തന്നെ ഫേസ് അത് എടുക്കും. face ID ആണ്, പെട്ടെന്ന് തന്നെയാവും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെനൂസ് കാണുന്നതാണ്, ഡിസ്പ്ലേയിലുള്ള മെനൂസ് ആണ്. പിന്നെ ക്യാമറ ക്ലാരിറ്റി പറയേണ്ടതില്ലല്ലോ, അടിപൊളിയാണ്. ഐഫോൺ യൂസ് ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ ക്യാമറ ക്ലാരിറ്റി എന്ന് പറയാൻ നമുക്ക് ഒരു രക്ഷയില്ല. മൈന്യൂട്ടായിട്ടുള്ള ചെറിയ കാര്യം പോലും അതിൽ വളരെ ക്ലിയർ ആയിട്ട് കാണും. പിന്നെ എന്താ പറയുക, ലൈറ്റ് കുറവുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ പ്രോബ്ലം ഒന്നും നമുക്കിതിൽ കാണില്ല. ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ 5G നെറ്റ്വർക്കാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ക്യാമറയുടെ എല്ലാ ഓപ്ഷനും ഉണ്ട് നമുക്ക്. എല്ലാം വീഡിയോ, ഫോട്ടോ, അതുപോലെ തന്നെ ടൈം ലാപ്സ്, എല്ലാം നമുക്ക് പോട്ടൻ്റ് പാൻറ്റ് എല്ലാം ഉണ്ട്. എല്ലാം ചെയ്യാൻ പറ്റും നമുക്ക്. ഓൾറെഡി എന്തൊക്കെ ഫെസിലിറ്റീസ് ആണോ സാധാ ആൻഡ്രോയിഡ് ഫോണിലുള്ളത് അതൊക്കെ തന്നെയുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ക്ലാരിറ്റിയും എല്ലാം കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും, അത്രേ ഉള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നമ്മൾ ക്യാമറ ഓരോരോ ഇതിലൊക്കെ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. നല്ല ക്ലാരിറ്റി ഉണ്ട് ഇപ്പോൾ ക്യാമറയിൽ. ഇപ്പം നമ്മളുടെ ഫോണിൻ്റെ ക്യാമറയിൽ എത്ര മാത്രം ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും എന്നറിയില്ല, എങ്കിൽ കൂടി നല്ല ക്ലാരിറ്റിയാണ്. ക്യാമറയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, അടിപൊളി സൂപ്പറാണ്. ഇപ്പം നമ്മളിതിലധികം ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല, അങ്ങനെ പുറത്തൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഫോട്ടോ ഇപ്പം എടുത്തത് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല, ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. വൈകാതെ അത് നമ്മൾ കുറച്ചും കൂടി ഒക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് അടുത്തൊരു റിവ്യൂവിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ഈ ഫോണിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, നാട്ടിലെ റേറ്റ് എനിക്കറിയില്ല കേട്ടോ എത്രയാണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് സെറ്റിങ്സ്. ഓക്കെ,
അപ്പോൾ ഡിസ്പ്ലേ ഒക്കെ നല്ലതാട്ടോ, ഡിസ്പ്ലേ നല്ല എന്താ പറയുക, നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്ത് ഇത് യൂസ് ചെയ്യാനായിട്ട് ഒന്ന് എൻ്റെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഗ്ലോസി ഫിനിഷിങ് ആയതുകൊണ്ട് നമ്മളെ ഫിംഗർ പ്രിൻറ്റും നമ്മൾ തൊടുന്നതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അതിലാവും. അത് വൈപ്പ് ചെയ്താൽ പോകും, പക്ഷേ ഇതിങ്ങനെ എടുത്ത് പെട്ടെന്ന് കാണിക്കും. അതൊരു ഇതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഇനി നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ അഡാപ്റ്റർ ആണ് കേട്ടോ. അത് USB-C അഡാപ്റ്റർ ആണ്, 79 AD ആണ്. നമ്മൾ ആപ്പിളിൻ്റെ ഷോറൂമിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത് അഡാപ്റ്റർ. അപ്പോൾ 20 volt അഡാപ്റ്റർ ആണ്. അത് ഏതായാലും യൂസ് ചെയ്യാമെന്ന് അവർ പറഞ്ഞത്, പക്ഷേ നമ്മൾ കുറച്ചും കൂടി ഫസ്റ്റ് ടൈമാണല്ലോ ഐഫോൺ വാങ്ങുന്നത്. അപ്പോൾ പിന്നെ ഐഫോൺ തന്നെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു. C-section കേബിളാണ്, അത് കേബിൾ ഓൾറെഡി ഫോണിൻ്റെ കൂടെ വരുന്നതാണ് കേട്ടോ. അഡാപ്റ്റർ മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടത്. ഓക്കെ, ഇതാണത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇതാണ്. ഇത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാനുള്ള സ്ലോട്ട് ഇതിലില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു അഡാപ്റ്റർ വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലൈറ്റനിങ് ടു ഹെഡ്ഫോൺ ജാക്ക് അഡാപ്റ്റർ എന്നാണ് കേട്ടോ അതിനെ പറയുന്നത്. 3.5 mm ഹെഡ്ഫോൺ ജാക്ക് അഡാപ്റ്റർ ആണ് അത്. അത് ചെയ്തിട്ട് വേണം നമുക്ക് ഹെഡ്സെറ്റ് കുത്തിയിട്ട്, അപ്പോൾ നമുക്ക് ഏത് ഫോണിൻ്റെ ഹെഡ്സെറ്റ് ആയാലും യൂസ് ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ് ഹെഡ്സെറ്റ് ഫോണിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നത് മെനു കാർഡൊക്കെയാണ് കേട്ടോ. ആപ്പിളിൻ്റെ വാറണ്ടി കാർഡ്, മെനു കാർഡ് അതൊക്കെയാണ്. പിന്നെ സിം എടുക്കാനുള്ള ഒരു സൂചി പോലത്തെ ഒരു സംഭവം അതൊക്കെയാണുള്ളത് ആ ബോക്സിലുള്ളത് കേട്ടോ. പിന്നെ ആപ്പിളിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ആപ്പിളിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് പോവാം. അപ്പോൾ നമ്മളും ഐഫോൺ ഫാമിലിയിൽ ഒരു മെമ്പറായി എന്ന് നമുക്ക് അഭിമാനത്തോടെയൊക്കെ നിന്ന് നമുക്ക് തന്നെ, നമുക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട, നമുക്ക് തന്നെ ഒരു അഭിമാനത്തോടെ നമുക്ക് തന്നെ അത് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ വരുമല്ലോ. അങ്ങനെ എനിക്കും കിട്ടി ഐഫോണൊക്കെ, ആ ഒരു സന്തോഷത്തിനാണ് വേണമെങ്കിൽ നമുക്ക് വണ്ടിയിൽ ഒട്ടിക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സിം ഇടാൻ പോവാണ് കേട്ടോ. സിം ഇടാനായിട്ട് ചെറിയൊരു, എല്ലാവർക്കും അറിയാമല്ലോ സാധാ നോർമലി എല്ലാ ഫോണിലും ഉള്ള പോലെ തന്നെ ചെറിയൊരു ഹോൾ അവിടെ ഉണ്ടാവും. അതിൽ ആ പിന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സിം ഇടാനുള്ള ഇത് വരും. അപ്പോൾ അതിൽ നമുക്ക് സിം ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ചെയ്യാൻ പോവാണ്. സിം ഇട്ട് പയ്യെ ടച്ച് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, വീഡിയോയിൽ കാണുന്ന പോലെ പ്രസ് ചെയ്യുക. അപ്പോൾ സിം ഇടാനുള്ളൊരു സംഭവം വരും, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് സിം ഇടാം. അപ്പോൾ സിം ഇടട്ടെ കേട്ടോ. അതിലാണ് സിം ഇടേണ്ടത്. നാനോ സിം ആണ് കേട്ടോ, സിംഗിൾ സിം ആണ്. നാനോ സിം ആണ് ഇതിൽ യൂസ് ചെയ്യണത്, അതൊരു പ്രശ്നമാണ്. ഓക്കെ, ഇപ്പം നമ്മൾ വീട്ടിൽ വളർത്തുന്ന ആംസ്റ്റർ ആണ് കേട്ടോ. ആളുടെ പേര് ആമു എന്നാണ്. അപ്പോൾ അയാൾ എന്തൊക്കെയാണ് നടക്കണതെന്ന് അറിയാൻ വേണ്ടി വന്ന് നോക്കുകയാണ്, എന്തൊക്കെയാണ് ചെയ്യണതെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, ഇപ്പോൾ സിം അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടാൻ പോവാണ്. ഓക്കെ, സിം ഇട്ടു. ഇത് 128 GB ആണ് കേട്ടോ ഫോണ്. 128 GB ആണ്, ഞാൻ മുന്നേ പറഞ്ഞിരുന്നോ എനിക്ക് ഓർക്കണില്ല. എന്നാലും ഓക്കെ, മെസ്സേജ് വന്നു സിം ഇട്ടതിൻ്റെയൊക്കെ ഓരോ മെസ്സേജുകൾ വരികയാണ്. അതൊക്കെ ഓക്കെ കൊടുക്കാം, നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്യാണ് സിം എടുക്കാൻ വേണ്ടി. ഓക്കെ, സെറ്റിങ്സിൽ, ഓക്കെ സെറ്റിങ്സിൽ പോയി നോക്കാം സിം ഓൾറെഡി എടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. അതിലെന്തെങ്കിലും എനേബിൾ ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്തിടാം. ഓക്കെ, നമ്മൾ സിം എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് സെറ്റിങ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ വായിച്ചൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ സെറ്റ് ചെയ്തിടാം, അത്രേ ഉള്ളൂ. സാധാ നോർമലി സിം ഇടുന്ന പോലൊക്കെ തന്നെ, അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ജസ്റ്റ് നോക്കൊന്ന് വായിച്ച് നോക്കാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയോ ഡണ്ണോ ഒക്കെ കൊടുക്കാം, എനേബിൾ ഡിസേബിൾ ഒക്കെ കൊടുക്കാം. അപ്പോൾ സിം എടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം ഏറ്റവും മുകളിലായിട്ട് സിമ്മിൻ്റെ സിമ്പിളൊക്കെ വന്നിട്ടുണ്ട്, നമുക്കിത് കാണാം. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വൈഫൈയിൽ ഇപ്പം തന്നെ സിമ്മിൻ്റെ സിഗ്നൽ വന്നിട്ടുണ്ട്. എത്തിസലാത്ത് നെറ്റ്വർക്ക് സെലക്ഷൻ എത്തിസലാത്ത് എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ്
വൈഫൈ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. സിമ്മിൻ്റെ സിഗ്നൽ കണ്ടോ, മുകളിൽ കണ്ടോ, അവിടെ ആയിട്ട് നമ്മൾ സിം എടുത്തു എന്നുള്ളതിൻ്റെ സിഗ്നലാണ് കാണിക്കുന്നത്. ഓക്കെ, സിമ്മൊക്കെ എടുത്ത് ഫോൺ സെറ്റ് ആയിട്ടുണ്ട്. മെയിൽ ഓൾറെഡി നമുക്ക് വന്നു കിടക്കുന്ന മെയിൽ അവിടെ കാണിക്കും കേട്ടോ, നമ്മളെ ഇൻബോക്സിൽ എത്ര എത്ര മെയിലുണ്ടോ അത്രയെണ്ണം ഉണ്ടെന്ന് ഇങ്ങനെ അവിടെ എഴുതി കാണിക്കും കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനൊരു ബാക്ക് കവർ വേണമല്ലോ. ഓൾറെഡി നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട് കേട്ടോ പിടിക്കാനായിട്ട്. പക്ഷേ എന്നാലും നമുക്ക് എനിക്കൊരു കയ്യിൽ നിന്ന് വീണു പോലൊക്കെ പോലൊരു ഫീലിംഗ്, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ബാക്ക് കവർ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഐഫോണിൻ്റെ ഷോറൂമിൽ തന്നെ ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റ്, നമുക്കത്ര ഇഷ്ടമായില്ല, ഇഷ്ടമായില്ലെങ്കിലും വാങ്ങാൻ ഇഷ്ടപ്പോൾ നല്ല റേറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് വാങ്ങിയില്ല, പകരം പുറത്തൊരു ഷോപ്പിൽ വന്നിട്ട് വാങ്ങി. നല്ല കറക്റ്റാണ്, അതിൻ്റെ ക്യാമറയും ലൈറ്റിനും ഹോളൊക്കെ കണ്ടോ കറക്റ്റാണ്. അപ്പോൾ അതിന് നമ്മൾ വാങ്ങിയത് കറക്റ്റ് ഫിറ്റിംഗ് ആണ്, ഒരു കുഴപ്പമൊന്നുമില്ല. കവർ ഇടാണ് കേ, കവർ ഇട്ടു, അത് പ്രശ്നമൊന്നുമില്ല. ഐഫോണിൻ്റെ സിമ്പല് അങ്ങോട്ട് കറക്റ്റ് അങ്ങോട്ട് കാണുന്നില്ല, ഒരു ചെറിയ വിഷമം മാത്രമേ എനിക്കുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. കണ്ടോ കറക്റ്റ് ഫിറ്റിംഗ് ആണ്, ലൂസോ ടൈറ്റോ ഒന്നുമില്ല, കറക്റ്റാണ്, കാണാൻ നല്ല ലുക്കും ഉണ്ട്, പ്രശ്നമൊന്നുമില്ല, അടിപൊളിയാണ്. കണ്ടല്ലോ. പിന്നെ നമ്മൾ എനിക്ക് ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഐഫോണിൻ്റെ സിമ്പിൾ കാണാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ട്രാൻസ്പെറൻറ്റും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കവർ നോക്കി, ട്രാൻസ്പെറൻറ്റ് കവർ നോക്കി, നമ്മളത് വലിയ കോസ്റ്റ് ഒന്നും ഇല്ലാഞ്ഞപ്പോൾ കണ്ടോ നമ്മളത് വാങ്ങി വാങ്ങി. പക്ഷേ നമ്മൾ ഇട്ട് നോക്കിയപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ സൈഡ് കീ ഉണ്ടല്ലോ, വോളിയം കീ, അതേപോലെ ലോക്ക് കീ, അവിടെ ഭയങ്കര ടൈറ്റ്, നമ്മൾ നല്ലോണം പ്രസ് ചെയ്താൽ മാത്രമേ അത് വർക്കാവുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു, തൽക്കാലം അത് യൂസ് ചെയ്യണ്ട, പകരം ഇത് തന്നെ നമുക്ക് ഈ ബ്ലൂ കളറിലുള്ളത് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു തൽക്കാലത്തേക്ക്. അപ്പോൾ അതിനവിടെ മാറ്റി വെച്ചു. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ ഐഫോൺ കിഡുവാണ് കേട്ടോ, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, താല്പര്യമുള്ളവർക്കൊക്കെ വാങ്ങാം. കിടുക്കനാണ്, നല്ല സെറ്റിങ്സാണ്, നല്ല എന്താ പറയുക, നല്ല അടിപൊളി ഫോണാണ്. കൂടുതലൊന്നും പറയാനില്ല, ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നതിന് താങ്ക് യു വെരി മച്ച്.